അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ പൊതുവെ സെഷൻസ് സംസാരിക്കുന്ന ടൈമിൽ പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ പണം മാനേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാറ്. ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടൊന്ന് പണം എങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കണം. അപ്പൊ ഇന്നത്തെ മിക്ക ആൾക്കാർക്കും ഇന്റർനെറ്റിലുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ പലരും എന്നോട് പറയാറുണ്ട് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്താൻ പറ്റുന്നില്ല, അവരുടെ ബിസി ടൈം എൻ്റെ പേരിൽ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലവർ പറയും ഉള്ള ജോലിയിൽ നിന്ന് അഡീഷണൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവിടെ സ്റ്റക്കാണ്. ഇപ്പൊ ചിലവർ പറയും ചില സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അപ്രീസിയേഷൻ കിട്ടില്ല, പ്രൊമോഷൻ കിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു ഡിഫറൻറ്റ് സൈഡ് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പല പല ഒരു 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 ഓൾമോസ്റ്റ് 10 ഐറ്റംസ് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതെല്ലാവരും ഒരു ഓപ്പൺ മൈൻഡോടെ കേൾക്കാം. പിന്നെ ഇത് കേൾക്കുന്ന പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ സെഷനിൽ എന്താ പറയാ യാതൊരു പണിയെടുക്കാതെ എന്താ പറയാ വെറുതെ ഇപ്പൊ വീഡിയോ കേൾക്കൂലേ, കാശ് ഇങ്ങനെ അട്രാക്ട് ചെയ്യും, എന്താ പറയാ നമ്മളിങ്ങനെ മനസ്സ് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ധ്യാനിക്കുന്ന ടൈമിൽ കാശ് അട്രാക്ട് ചെയ്യും, അങ്ങനെ ഒരു വിചാരത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദിസ് സെഷൻ ഈസ് നോട്ട് ഫോർ യു. ഇത് അത്യാവശ്യം ഡിസിപ്ലിനോടെ നിങ്ങൾ പണിയെടുക്കണ, കുറച്ചും കൂടി എക്സ്ട്രാ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം വരികയുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമേ ഡിസ്ക്ലൈമർ പറയണം, ഇത് കേട്ടിട്ട് വെറുതെ കാശുണ്ടാക്കാന്ന് വിചാരിച്ച് വന്നു, എന്നിട്ട് വെറുതെ എൻ്റെ സമയം പോയി എന്നുള്ള തോന്നലാണെന്നുണ്ടെങ്കിൽ പോലെ പോയിക്കോളൂ. പക്ഷെ ഇത് കൃത്യമായിട്ട് നല്ല ഡിസിപ്ലിനോടെ നല്ലതായിട്ട് പണിയെടുത്തു കഴിഞ്ഞാല് അഡീഷണൽ ഇൻകം ഉണ്ടാവുന്ന കാര്യമാണ് ഈ ഇതിൽ മൊത്തം പറയാൻ പോകുന്നത്. അല്ലാതെ എന്താ പറയാ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 1000 രൂപ എല്ലാ ദിവസവും ഓടി വരും, അങ്ങനത്തെ യാതൊരു സ്കീമും അല്ല. ഇതില് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഹാർഡ് വർക്ക് മാത്രമാണ്, അല്ലാണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം വാങ്ങിയിട്ടുള്ള 1-2 ലക്ഷം രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ പരിപാടിയല്ല പറയുന്നത്, നിങ്ങളുടെ എനർജി മാത്രം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ഇപ്പൊ ഒരു വൃത്തിയുള്ള ജോലി ഉണ്ടെങ്കിൽ അതിലെ ശ്രദ്ധ കളയാണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജോലിയും പോവും ഇതും പോവും എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഉള്ള പണി വൃത്തിയായിട്ട് എടുക്കുക, എന്നിട്ട് അതിനപ്പുറത്ത് നിങ്ങൾ പണി സമയം കണ്ടെത്തിയിട്ട് ഇതിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനീ പറയാൻ പോണത് ഒന്നും ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച സാധനങ്ങളല്ല, നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങൾ എല്ലാവരും ഒന്ന് കൊളയറ്റ് ചെയ്തിട്ട് പറയുന്നുള്ളൂ. ഇത് കേട്ടിട്ട് ഒരു മോട്ടിവേഷൻ എടുത്ത് എല്ലാവരും വൃത്തിയായിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ഈ ചെയ്യാൻ പോണ കാര്യങ്ങൾ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ ഇൻകത്തിനേക്കാളും കൂടുതലാണ് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അഡീഷണൽ പണികൾ നിങ്ങളുടെ ഫുൾ ടൈം ആയിട്ട് ഇടിറ്റി എടുത്ത് ഒരു ബിസിനസ് ആക്കിയെടുത്ത് സ്കെയിൽ ചെയ്ത് വളരെ നന്നായിട്ട് സക്സസ് ആയി ആവാനായിട്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഈ ദിവസം കിട്ടിക്കണം ഒരാളെങ്കിലും അങ്ങനെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഓരോ സൈറ്റുകളും എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗിൾ ചെയ്യണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫസ്റ്റ് 45 മിനിറ്റ്സ് ഞാൻ ഈ സെഷൻസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് കുറച്ചും കൂടി കൂടി പോകാം, എന്നാലും ലാസ്റ്റ് 10 മിനിറ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണോ ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ചോദിക്കാം. ഇൻ കേസ് ഇൻ മീൻ ടൈം ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചാറ്റ് റൂമിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എന്താ പറയാ ഈ സെഷൻ കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പൊ കിട്ടുന്ന ഒരു ഇൻകത്തിൽ കൂടെ ഒരു അഡീഷണൽ ഇൻകം കൂടി ഉണ്ടാവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറയാം. അപ്പം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലോ ജോബിലോ ഇരുന്നിട്ട് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി നമ്മുടെ സമയം മാറ്റി വെച്ചിട്ട് അഡീഷണൽ ഒരു ഇൻകം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പൊ ഇതില് സാധാരണ കേസിൽ പറഞ്ഞാൽ ഒരു വെൽത്ത് ക്രിയേഷന്റെ ഒരു ഫ്രെയിം വർക്ക് പറയണെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം ഇപ്പൊ പലരും വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ എല്ലാവരോടും പറയണ കാര്യമാണ് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്, ഒന്നാമത്തെ കാര്യം പൈസ ഉണ്ടാക്കണം. ആദ്യം തന്നെ മണി മേക്ക് ചെയ്യണം. മണി ഉണ്ടാക്കി കഴിയണത് മണി മേക്ക് ചെയ്യാനായിട്ട് പല വഴിയുണ്ട്. സാലറി ആവാം, ബിസിനസ് ആവാം, പ്രൊഫഷൻ ആവാം, എന്തെങ്കിലും ആയിട്ട് പൈസ ഉണ്ടാക്കണം. ഈ പൈസ ഉണ്ടാക്കണ പണി നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പൈസ ഉണ്ടാക്കണ സോഴ്സ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്നും നമ്മൾ പൈസനെ പറ്റി സംസാരിച്ചിട്ടേ കാര്യമില്ല. ഇനി അടുത്ത കാര്യമാണ് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യണം, കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയേ പറ്റൂ.
ആ സ്പെൻഡ് ചെയ്യുന്ന കാശ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യണം. അതിൽ നിന്ന് സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ പണി എന്ന് വെച്ചാൽ മാനേജ് ചെയ്യാന്ന് മാത്രമാണ്. അല്ലാണ്ട് പണി ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരാൻ പറ്റില്ല. നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് തരാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ, എല്ലാവർക്കും അതേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരാൾക്കും ഒരാൾക്കും വേണ്ടി പൈസ ഉണ്ടാക്കി തരാനായിട്ട് പറ്റത്തില്ല. അത് നിങ്ങൾ പണി തന്നെ എടുത്തേ പറ്റൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻകം കൂട്ടുക, എന്നിട്ട് അഡീഷണൽ സേവിങ്സ് വരുന്നത് നമുക്ക് എവിടെയെങ്കിലും മാനേജ് ചെയ്യാം. ഈ പൈസ സേവിങ്സ് ഉണ്ടാവണേന്ന് ആ പൈസനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേന്ന് നമുക്ക് അഡീഷണൽ പൈസ വരുന്നത്. ഇപ്പൊ ഒരു റിസ്ക് കൊടുക്കാണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നാഷണൽ ബാങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ ഏതെങ്കിലും കൊണ്ടിട്ട് എഫ് ഡി ഇട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് വരും. അതാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന അഡീഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതല്ലെങ്കിൽ അത് നമുക്ക് ഇക്വിറ്റിയിലോ മ്യൂച്വൽ ഫണ്ടിലോ കൊണ്ടിടണമെങ്കിൽ കുറച്ചും കൂടി എഫ് ഡിനേക്കാളും നല്ലൊരു റിട്ടേൺ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ നല്ല ഇത്തിരി റിസ്ക് ഉള്ള നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ചും കൂടി പൈസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ കിടന്ന് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സോഴ്സ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നില്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുക. ഇതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കറക്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജോലിയിലുള്ള ആൾക്കാരാണെങ്കിൽ 9 to 6 ആണെങ്കിൽ 9 to 6 നിങ്ങൾ വൃത്തിയായിട്ട് പണിയെടുത്തേക്കണം. ഈ 9 to 6 നിങ്ങൾ എന്താ പറയുക, മൊബൈലിൽ തപ്പിയിരുന്നിട്ട് വേറെ കുറെ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി ജോബിലുള്ള ആത്മാർത്ഥത കുറയും, അല്ലെങ്കിൽ സമയം കുറയും, എഫിഷ്യൻസി കുറയും, അവസാനം അവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കുന്ന ഒരു അവസ്ഥ വരും. ആ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. അപ്പോൾ ആ സമയത്ത് ഫുള്ളി ഡെഡിക്കേറ്റഡ്, കാരണം നിങ്ങൾക്കൊരു സാലറി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻകം കിട്ടുന്നതിന് അതിൽ നിന്ന് ജസ്റ്റിഫൈ ചെയ്യുക, അത് വൃത്തിയായിട്ട് പണിയെടുക്കുക. അത് കൂടുതൽ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടാനോ മറ്റുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ മിസ്സാക്കരുത്. അവിടെ ഉഴപ്പിയിട്ട് നിങ്ങൾ അഡീഷണൽ ഇൻകത്തിന് പോയിക്കഴിഞ്ഞാൽ രണ്ടും ഇല്ലാത്തൊരു അവസ്ഥ വരും. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാം. ഇനി ഈ ആ നിങ്ങളുടെ ആ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകത്തിനുള്ള സമയം കഴിഞ്ഞ് അഡീഷണൽ സമയം നിങ്ങൾ കണ്ടെത്തുക. അതിൽ നിന്നാണ് നിങ്ങൾ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക എഫേർട്ട് എടുക്കേണ്ടതും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടതും. അപ്പൊ ഈ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഹോബീസ് ഉണ്ടാവും. ഈ ഹോബിനെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള പരിപാടി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്കിൽ ഉണ്ടാവും. ഇപ്പൊ ഐടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഐടി സ്കിൽ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ സമയം നിങ്ങൾ വർക്ക് ചെയ്യും, ഫ്രീലാൻസ് ചെയ്യും, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് ഒരു ബൾക്ക് പൈസ നിങ്ങളുടെ അടുത്ത് അത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും വർക്ക്, ഇപ്പോൾ നമുക്ക് റെഗുലർ നിങ്ങളുടെ വർക്ക് ടൈം കഴിഞ്ഞിട്ട് അഡീഷണൽ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് കണ്ടെത്തി അതിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും. ഈ പറയുന്ന സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകത്തെ കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് കാര്യം, ഈ പ്രൈമറി സോഴ്സിൻ്റെയും സെക്കൻഡറി സോഴ്സിൻ്റെയും കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ യെസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇപ്പൊ ചാറ്റിലൊന്ന് പറഞ്ഞ ഞാൻ ഈ സോ ഫാർ ഡിസ്കസ്ഡ്. ഓക്കെ ഫൈൻ, ഓക്കെ കൂൾ. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം മനസ്സിലായതുകൊണ്ട് ഇതും പറഞ്ഞിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബിൽ സമയം എങ്ങനെ അവിടെ ഒരു എംപ്ലോയർ വൃത്തിയായിട്ട് കാശ് തന്ന് ശമ്പളം തന്ന് പണിയെടുപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് ഇങ്ങനത്തെ ഒരു സെഷൻ കണ്ടുകൊണ്ട് അഡീഷണൽ സോഴ്സിന് സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇത് നിങ്ങൾ എടുക്കരുത്. ആ സമയം വൃത്തിയായിട്ട് പണിയെടുക്കുക, അത് അഡീഷണൽ സമയം നിങ്ങൾ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ കാരണം ഒരു എംപ്ലോയറും ബുദ്ധിമുട്ടാവാൻ പാടില്ല, അത്രയേ ഉള്ളൂ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ ഇഷ്ടമായൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ സ്കില്ലുകൾ വിറ്റിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒത്തിരി വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ട്യൂഷൻ കൊടുക്കുക. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞു, ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അപ്പൊ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ,
നിങ്ങൾക്ക് ഇത്തരം ഈ പറഞ്ഞ ഈ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ മൊബൈലാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോൺ ഫോട്ടോ എടുക്കുക. ഈ സെയിം സാധനം ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് മണി ടോക്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും തിങ്കളാഴ്ച. അതും നിങ്ങൾക്ക് രണ്ടാമത് റീവാച്ച് ചെയ്യാം. ഈ പറയുന്ന ഓരോ സൈറ്റുകളും നിങ്ങൾ പോയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എത്ര മാത്രം അവസരങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുള്ളത്. അപ്പൊ ഇതിൽ ഇപ്പൊ ഈ ഫൈവറിന്റെ വെബ്സൈറ്റ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഫ്രീലാൻസർ, അപ് വർക്ക്, ഇപ്പൊ ഇന്ത്യൻ ആയിട്ടുള്ള ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള guru.com, ഇതിലെല്ലാത്തിലും നമുക്ക് ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം പോലെ നമ്മുടെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ഇത് ഞാൻ എന്റെ പേരിലുള്ള അക്കൗണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു അഡീഷണൽ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ സോഴ്സ് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഇത് നിങ്ങൾ ഗ്രാഫിക്കൽ ഡിസൈനും കാര്യങ്ങളും അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ ഡിസൈനിങ്ങിന്റെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ പേരിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ പറയാം, എനിക്ക് ഞാൻ ഗ്രാഫിക്കൽ ഡിസൈനറാണ്, കാര്യങ്ങൾ അതാണ്. ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലൊരു പ്രൊഫൈൽ കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ ഒരു റെസ്യൂമേ പോലെ വീഡിയോ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോസ്റ്റർ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ടിന് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പ്രൊജക്ട് ഇട്ടുണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് ഏറ്റെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കോട്ട് കൊടുക്കാൻ പറ്റും, 1 hour ഞാൻ ഇതാണ് കോട്ട് തരുന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ, ലോഗോ ഡിസൈൻ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി ഇത്തിരി കമ്പ്യൂട്ടറിലൊക്കെ ഇത്തിരി പിടിപാടുള്ളവർക്കാണെങ്കിൽ ഈ ഗ്രാഫിക് ഡിസൈനും ലോഗോ ഡിസൈനും ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 9 to 6 വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 hour ഇതിനു വേണ്ടി എല്ലാ ദിവസവും ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഫൈബറിൽ രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, SEO ഉണ്ട്, പിന്നെ ഇതിന്റെ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് ഉണ്ട്, പബ്ലിക് റിലേഷൻ, കണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, പോഡ്കാസ്റ്റ്, അങ്ങനെ പല പല ഓപ്ഷൻസ് കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ തന്നെ എല്ലാ ഓപ്ഷൻസും. പിന്നെ റൈറ്റിംഗ് അറിയണവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പൊ മിക്ക ആൾക്കാർക്കും അത്യാവശ്യം ഒരു ഇംഗ്ലീഷിലും കാര്യങ്ങളിലൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന ഓരോ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രാൻസ്ലേഷൻസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും വെബ്സൈറ്റ് കണ്ടന്റ് ആണെങ്കിലും ഇതിലെല്ലാത്തിലും പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾ ഒരേ സ്കില്ല് ഏറ്റെടുക്കുക. ഇതില് എനിക്ക് എനിക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പലരും ആയിരിക്കും IT ആൾക്കാർക്ക് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ ഒരു 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 സ്റ്റോറി പറഞ്ഞത്, എന്റെ പണ്ടൊരു എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു, അദ്ദേഹം ചെയ്തിരുന്നെന്ന് വെച്ചാല് ആൾക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾക്ക് മറ്റേ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം ഇതില് രജിസ്റ്റർ ചെയ്തു. freelancer.com എന്ന് പറഞ്ഞ സൈറ്റിലാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് ഈ പുള്ളി ഈ അമേരിക്കയിലൊക്കെ ഉള്ള ക്ലയൻസിന് പേഴ്സണൽ സെക്രട്ടറിയുടെ പണി ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ ഇതില് ഈ പറഞ്ഞ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംമാതിരിയാണ് അവിടെ കിടക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റുകൾ. ഇപ്പൊ ഇതൊക്കെ കുറച്ചും കൂടി ടെക്നിക്കലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേമാതിരി തന്നെ HR താല്പര്യമുള്ളൂ. ഇപ്പൊ പലപ്പോഴും HR അല്ലാതെ പേഴ്സണൽ സെക്രട്ടറി ഇത്തരം ജോബുകളൊക്കെ പലവരും ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത്തരം സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യാം, നമ്മൾ ആ പണി ഏറ്റെടുക്കുക. ആദ്യം തന്നെ ഇതിൽ എല്ലാത്തിലും പോയിട്ട് ചെയ്യാണ്ട് ഈ ആദ്യം തന്നെ ഈ പറഞ്ഞ ഓരോരോ സൈറ്റിലും പോയിട്ട് നോക്കുക. ഇതിൽ ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയണ ആൾക്കാർ ചെയ്യുന്നത് 1 ഫൈവറിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രീലാൻസറിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചില ആൾക്കാരൊക്കെ അവരുടെ മെയിൻ പണി വിട്ടിട്ട് ഇവര് ഇതൊരു ബിസിനസ് ആക്കിയെടുത്തേക്കാണ്. അവര് ഒരു 4-5 പേരെ ഹയർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇവര് പ്രൊജക്ട് എടുക്കും, എന്നിട്ട് ഈ 5-6 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇവര് സത്യം പറഞ്ഞാൽ ജോലി വിട്ടു, ആക്ച്വൽ ജോലി വിട്ടു, എന്നിട്ട് ഇപ്പൊ ഇത് ബിസിനസ് ആയിട്ട് ചെയ്യണം. തിരുവനന്തപുരത്തൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബാംഗ്ലൂരൊക്കെ ചില ആൾക്കാരൊക്കെ ഇത് ഔട്ട്സോഴ്സിങ് പണിയായിട്ട് എടുക്കും. അപ്പൊ അവർക്ക് മാർക്കറ്റ് ചെയ്യണ്ട, ഇവർക്ക് ഇപ്പൊ ഒരു നല്ലൊരു സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ചും ഞാൻ ഈ കാണിച്ച സ്കില്ലുകളെല്ലാരും നിങ്ങൾ 2 months കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ചെയ്തെടുക്കാവുന്ന സ്കില്ലുകളാണ്. ഇത് ചെയ്തിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ഈ പറഞ്ഞ ഓരോ പ്രൊജക്റ്റുകൾ എടുക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാം. ഇപ്പൊ നിങ്ങളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു, എന്നിട്ട് ആ പ്രൊജക്റ്റ് മോശമായിട്ടെങ്കിൽ നിങ്ങൾക്ക് ബാഡ് റിവ്യൂ ഒന്നും പിന്നെ അടുത്ത പ്രാവശ്യം ആരും പ്രൊജക്റ്റ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് ചില ടൈമിൽ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ സക്സസ് ആവാൻ പറ്റില്ല. ഇപ്പൊ മിക്കവരും ഒരു ആവേശത്തിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കും, 2 projects എടുക്കും, അത് കഴിഞ്ഞിട്ട് 3rd project ആകുമ്പോൾ നിങ്ങൾ കുറയും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആൾട്ടർനേറ്റീവ് പ്രൊഫഷണൽ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്.
അപ്പൊ ഇവിടെ എസ്പെഷ്യലി ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന പലവരും എൻ്റെ അടുത്ത് ഇൻകം കുറവാണെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും സ്കില്ലുള്ള പിള്ളേർക്ക് ഇൻകം കുറവാണെന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർ അവിടെ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ഓപ്പർച്യൂണിറ്റി അവർ നോക്കുന്നില്ല. കാരണം ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേർക്ക് ചെയ്യാവുന്ന ഇഷ്ടംമാതിരി പ്രൊജക്ടുകൾ ഈ വെബ്സൈറ്റിൽ ഈ ഫേസ്ബുക്കിൽ പോയി കുത്തുന്നേക്കാളും നല്ലത് ഇതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇത് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആളുകൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പലവരും ഓൺ ആൻ ആവറേജ് 10-30,000 രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ടും ഇതിൽ നിന്ന് പ്രൊജക്ട് ഏറ്റെടുക്കാൻ പറ്റും. ചില പ്രൊജക്ടിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോഗോ ഡിസൈനിങ്ങിനൊക്കെ ഒരു അത്യാവശ്യം കഴിവുള്ള ലോഗോ ഡിസൈനർക്കൊക്കെ ഒരു ലോഗോയ്ക്ക് തന്നെ നല്ല ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ ഈ ലോഗോ കൊടുക്കുന്നത് US ക്ലയന്റ് ആണ്, അവര് ഡോളറിൽ കണക്കാക്കിയിട്ടാണ് അവര് പൈസ തരുന്നത്. അപ്പൊ ഇവൻ എന്താ പറയാ, $100 ലോഗോ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും അല്ലാന്നുണ്ടെങ്കിൽ ബുക്കിന്റെ കവർ ചെയ്യുന്ന ആൾക്കാരും ഇഷ്ടംമാതിരി ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാര്യം പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ എല്ലാവരും ലോഗിൻ ചെയ്യുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു നിഷ് നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അതിൽ നിങ്ങൾ പ്രൊജക്ടുകൾ പ്രൊഫൈല് അതിനെ സംബന്ധിച്ചിട്ട് ചെയ്തെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് മൈനാണ്, ഇത് വിട്ടുകളയരുത്. ഇതെല്ലാവരും ഇത് ഇവൻ നിങ്ങൾക്ക് ഈ സ്കില്ലുകളൊന്നും ഇല്ലെങ്കിലും ഈ സ്കില്ലുകൾ എന്തെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എസ്പെഷ്യലി ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ എവിടെയും പോകേണ്ട, വീട്ടിൽ മാത്രം മതി, ലാപ്ടോപ്പ് മാത്രം മതി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഐ ഹോപ്പ് ഇതിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതിലേക്ക് ഓരോന്നിലേക്ക് കടക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയാണ്. ഈവൻ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇൻ കേസ് ആരെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണത് വലിയ പണിയാണെന്ന് വിചാരിക്കണമെങ്കിൽ അതിൽ പോകാം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇത് എൻ്റെ ഓൾറെഡി ഞാനിതിൽ ലോഗിൻ ചെയ്തേക്കണേൻ്റെ പേരിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു. അതിൽ ലോഗിൻ ആസ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തെടുത്തോളും. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നിങ്ങൾക്ക് ആ കൊടുത്തേക്കുന്ന ജോബ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന് കണ്ടെത്താം. അതിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാം, പ്രൊജക്റ്റുകൾ കണ്ടെത്താം, ചെയ്യാം. അത്രയേ ഉള്ളൂ അതിൽ ചെയ്യാവുന്ന കാര്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതിന് ഒരു ദിവസം രണ്ടു അഡീഷണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, വിത്ത് ദാറ്റ് ഞാൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത സെഷനിലേക്ക് പോവാണ്, ട്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്യൂഷൻ കൊടുക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് ട്യൂഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ. കാരണം ഒന്ന്, ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്ന ബൈജൂവിൻ്റെ സക്സസ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഒത്തിരി പുതിയ പുതിയ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ട്യൂഷൻ കൊടുക്കാനായിട്ട്. ചിലവര് ഓൺലൈൻ ട്യൂട്ടോറിയൽ മാത്രമല്ല, ചിലയിടത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടീച്ചറായിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് നമുക്ക് അവര് സ്റ്റുഡൻസിനെ തരും, നമ്മൾ കൊടുക്കാം. അപ്പൊ ഇതിൽ ഇപ്പൊ സ്കൂളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സ്കൂളി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ വെബ്സൈറ്റ്. ഇതിൽ പോകണമെന്ന് നമ്മൾ ഇപ്പൊ ട്യൂട്ടർ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് തന്നെ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇതിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിലത്തെ ഒരു ടീച്ചറായിട്ട് മാറും. എന്നിട്ട് നമ്മൾക്ക് ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യും, അതിൽ നിന്ന് നമ്മൾക്ക് സ്റ്റുഡൻസിനെ ഓൺലൈൻ ആയിട്ട് അവർ തരും, അത് നമുക്ക് ഇതാണ് നമ്മൾ. അതേമാതിരി ഇപ്പൊ ഈ കാണിച്ചേക്കണ ഓരോരോ ആപ്പിലും നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എസ്പെഷ്യലി സ്കൂൾ ടീച്ചേഴ്സിന് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട, ഇതിൽ ലോഗിൻ ചെയ്യാം. ഇപ്പൊ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുട്ടികൾക്ക് കോഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒത്തിരി ഗൾഫിലും ബാംഗ്ലൂരൊക്കെ പെൺകുട്ടികളൊക്കെ വെറുതെ ഇരിക്കണ ഞാൻ കാണാറുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ, ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വൈറ്റ് ഹാറ്റ് ജൂനിയറിലൊക്കെ സിമ്പിൾ കോഡിങ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഒന്ന് വിചാരിച്ചാൽ മതി, കുറച്ച് കുട്ടികളായിട്ട് നമ്മൾക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാലോ എന്ന് വെച്ചിട്ട് മാത്രം ഇത് എൻ്റെ മോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു സെഷൻ. അപ്പൊ സത്യം പറഞ്ഞാൽ മോൾക്ക് ഈ കോഡിങ്ങിനേക്കാൾ ഇഷ്ടം ആ ടീച്ചറായിട്ട് സംസാരിക്കണം. അപ്പൊ ഇറ്റ്സ് വൺ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. പിന്നെ ഇത് ട്യൂഷൻ കൊടുക്കാൻ ഇതിനേക്കാൾ ഉപരി വളരെ ഹലോ ഓക്കെ, നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ തുടങ്ങിയ ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോ ഇവൻ ട്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാവരും നമ്മുടെ വീട്ടിൽ കുട്ടികളെ കൊണ്ടുവരണം, ട്യൂഷൻ കൊടുക്കണം, അതൊക്കെയാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്. ഇപ്പൊ ലോക്ക്ഡൌൺ വന്നപ്പോ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല്
നമുക്ക് കേരളത്തിൽ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗൾഫിലത്തെ സ്റ്റുഡൻസിന് സൂമിൽ ട്യൂഷൻ കൊടുക്കാം. അപ്പൊ ഗൾഫ് അപ്പൊ ഇത് വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കാരണം ഗൾഫില് അവർക്ക് സ്റ്റുഡൻസിന് ട്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗൾഫിലത്തെ ടീച്ചറെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഗൾഫിലത്തെ കറൻസിയിലാണ് കൊടുക്കേണ്ടത്. അതിനു പകരം നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ചാർജ് ചെയ്യുകയും ചെയ്യാം, അവർക്ക് അവിടത്തേക്കാൾ കുറവാണ്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാലും നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഏതെങ്കിലും ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാ ഞങ്ങൾ ഞാൻ ട്യൂഷൻ തരാം എന്നുള്ളത്. അല്ലാന്നിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള ഫാമിലികളിൽ ഗൾഫിൽ കുട്ടികളുള്ള ഫാമിലികളെ കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് നിങ്ങൾ ട്യൂഷൻ സൂമി കൂടെ കൊടുക്കുക. ഇവൻ സൂമി കൂടെ കൊടുക്കുമ്പോഴുള്ള ഗുണം വെച്ചാൽ ഒരു ടൈമിൽ 100 പിള്ളേർ ഒരുമിച്ച് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് കുട്ടികളൊന്നും കണ്ടുപിടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ആപ്പിലും പോയിട്ട് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് തോന്നുന്നത് അതിൽ ലോഗിൻ ചെയ്യുക. എനിക്ക് ഇവരായിട്ടോ യാതൊരു ടൈപ്പും ഇല്ല കേട്ടോ, ഞാനൊരു നല്ലൊരു ഇതിൽ പറഞ്ഞു തരുന്നു എന്നുള്ളൂ. ഈ ഏതിലാണോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എടുക്കുക. എസ്പെഷ്യലി ആ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇത് സാധാരണ ടീച്ചിങ് അല്ല, ഇത് കോഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എസ്പെഷ്യലി ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള എല്ലാവർക്കും ഇവിടെ ചെയ്യാം. മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ മാസം ഒരു 50,000 രൂപ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇതാണ് ട്യൂഷന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ. ഇത് മെയിൻ ആയിട്ട് ടീച്ചിങ് താല്പര്യമുള്ള ആളുകൾക്കാണ് ഇത് പറ്റുന്നത്. പിന്നെ ഓൺലൈൻ ആയിട്ട് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റി വേറെ ഒന്നുമില്ല. ഇത് പണ്ട് ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, ഇപ്പൊ മീഷോ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഇതുണ്ട്. ഇതിൽ എന്ന് വെച്ചാല് ഓക്കെ, ഇതില് ഈ ഇതിൽ പറഞ്ഞാൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ഇതിൽ നമ്മളുടെ എത്നിക് വേരുകൾ, പിന്നെ ഓരോരോ ഡ്രസ്സിന്റെയും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഫേസ്ബുക്കിലൂടെ ഒക്കെ പ്രൊമോഷൻ കൊടുക്കുക. എന്നിട്ട് അവർ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഓർഡർ കൊടുത്തോളും, എന്നിട്ട് ഓർഡർ ഡെലിവറി ചെയ്തോളും, എന്നിട്ട് അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ എസ്പെഷ്യലി എന്താ പറയുക, വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ചെയ്യാവുന്ന, വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ്. ഇതിലെല്ലാവരും ബ്യൂട്ടി പ്രൊഡക്ട്സും കിച്ചൺ പ്രൊഡക്ട്സും കുട്ടികളുടെ സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇത് വിൽക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കുറെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ അവർക്ക് ഈ സാധനം വിറ്റുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഇതാണ് മീഷോനെ പറ്റി പറയുന്നത്. ഇതുപോലെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളൊരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പൊ ഫേസ്ബുക്കില് ഇത് നമ്മുടെ എനിക്കറിഞ്ഞോ എത്ര പേർക്ക് അറിയാവുന്നല്ലോ, ഇബാദ്. എന്റെ വീഡിയോ ചെയ്യുന്നത് ഇബാദിന്റെ ടീമാണ്. ഓക്കെ, ഇബാദിന്റെ വൈഫിന്റെ ഫേസ്ബുക്ക് പേജാണ്. അവർക്ക് 700,000 മേലെ എന്താ പറയാ ഫോളോവേഴ്സ് ഉണ്ട്. ഇവര് കുക്കിംഗ് ഇടയാണ്, നല്ല നല്ല വീഡിയോസ് ആണ്. ഞാനും ഇവരുടെ ഇതൊക്കെ എടുത്തിട്ട് പരീക്ഷിക്കാറുണ്ട്. എല്ലാം കുക്കിങ്ങിന്റെ വീഡിയോസ് ആണ്. ഇവര് ഇപ്പൊ കുറെ ഓഡിയൻസ് ആയപ്പോ ഇവരതിനെ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ഇവരിപ്പോ പിക്കിള് വിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ ഇത് ഇത് വളരെ തുടങ്ങിയത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2 കൊല്ലത്തിൽ താഴെയായിട്ടുള്ളൂ. ഒരു രണ്ടു കൊല്ലത്തിനുള്ളിൽ കുക്കിങ്ങിന്റെ വീഡിയോസ് മാത്രം ഇട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ഇവരിതിനെ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ഫേസ്ബുക്കിൽ നിന്ന് അവർക്കൊരു വരാഴിക വരുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോക്കെ ഉള്ള വ്യൂസിനുള്ള ഒരു വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പൊ അവര് ഇതേമാതിരി ഒരു എന്താ പറയാ പിക്കിളും എന്താ പറയാ ചമ്മന്തിപ്പൊടിയും ഇതെല്ലാവരും ഒരു വിൽക്കുന്നുണ്ട്. ഇതെല്ലാവരും ഇബാദിന്റെ ഒരു ഒരു എന്റെ ഫ്രണ്ടിന്റെ വൈഫും സിസ്റ്ററും കൂടി ചെയ്യണ ബിസിനസ്സാണ്. രണ്ട് സ്ത്രീകളും കൂടി ചെയ്യണ ബിസിനസ്സാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കുടുംബം റൺ ചെയ്യാനായിട്ട് ഇതിനേക്കാളും കൂടുതൽ വരുമാനം ആവശ്യമില്ല എന്ന് എനിക്ക് എന്റെ അറിവില്. അപ്പൊ ഞാൻ അവരുടെ വരുമാനം ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ഇതൊരു ഹോബി കൺവേർട്ട് ചെയ്താൽ മാത്രം മതി ഇത് ചെയ്യാനായിട്ട്, ഈ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇബാദിനോട് ചോദിക്കാനാണ് ഈ വിഷയം ഇട്ടത്. എന്തായാലും ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചീത്ത പറയില്ല എന്നായിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ഈ ഓൺലൈനിൽ കൂടെ വിൽക്കാന്ന് പറഞ്ഞാൽ. ഇത് പലതും വിൽക്കാട്ടോ, നമുക്ക് എന്ത് സ്കില്ല് വേണമെങ്കിലും വിൽക്കാം. ഞാൻ കുക്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞോളൂ. ഓക്കെ, ഇനി ഇപ്പൊ ബേക്കിംഗ് ആൻഡ് കുക്കിംഗ്, അത് നമുക്ക് ഇപ്പൊ ഇവിടെ അത്ര ഞാൻ കാണാറില്ല. ബോംബെയിലൊക്കെ ഈ എന്റെ പരിചയത്തിലൊക്കെ ചില ലേഡീസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ കുക്കിംഗ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക,
പിന്നെ കേക്കിംഗ് കേക്ക് ബേക്ക് ചെയ്യണതൊക്കെ ഒരു 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 10 20 പേരെ വെച്ചിട്ട് വർക്ക്ഷോപ്പ് നടത്താം. ഇതൊക്കെ ഇപ്പൊ ഓൺലൈനിൽ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഇവൻ അതല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വൃത്തിയായിട്ട് കുക്ക് ചെയ്തിട്ട് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലൊക്കെ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സാധനം വിൽക്കുക. ഇനി അതല്ലെങ്കിൽ നൈബേഴ്സിന് വിൽക്കുക. ഈ നൈബേഴ്സിന് വിൽക്കുന്നത് ഇപ്പൊ എന്റെ ഫാമിലിയിൽ എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലവർക്കൊക്കെ അവർ വീട്ടിൽ നല്ല നന്നായിട്ട് കുക്ക് ചെയ്യും, എന്നിട്ട് ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ വളരെ നോർമൽ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത്തിരി കഷ്ടപ്പെടാൻ വേണം, നമ്മൾ സാധാരണനേക്കാളും കഷ്ടപ്പെടണം ഇത്. പക്ഷേ ഇത് ദിസ് എ സീരിയസ് ബിസിനസ്. ഇവൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ ഫാമിലി ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ ഹോട്ടലായിട്ട് ഇപ്പൊ അസലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇതാണ്. ഇത് പിന്നെ നിങ്ങൾ ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണ. സോഷ്യൽ മീഡിയയിൽ ബ്ലോഗ് എഴുതാം, യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഫേസ്ബുക്കിൽ എഴുതാം, പോഡ്കാസ്റ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ഒന്ന് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം കിട്ടും നമുക്ക് ഇത് ചെയ്യണതിന്റെ ഒപ്പം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോ ഇപ്പൊ എനിക്ക് ആഴ്ചയിൽ 1 2 റിക്വസ്റ്റ് വരും, നിങ്ങൾ ഞങ്ങളുടെ കണ്ടന്റ് സ്പോൺസർ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഇവൻ ആ കണ്ടന്റിനൊക്കെ നമുക്ക് ഒരു കണ്ടന്റ് സ്പോൺസറിന് 30,000 50,000 രൂപ നമുക്ക് ചോദിക്കാം. ഒരു വീഡിയോ ചെയ്ത് കൊടുത്താൽ മതി, 50,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളൊക്കെ ഒന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ നോക്കാം ചെയ്യാനായിട്ട്. പക്ഷെ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം. ഇതിൽ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിയറിൽ ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്റെ ഒരു ഒരു സുഹൃത്തിന് ഞാൻ നമ്മുടെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്, എനിക്കറിഞ്ഞൂടെ എത്ര പേര് ഇയാളെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. ആദർശ് എന്ന് പറഞ്ഞു, ആദർശിന് ഒരു നല്ലൊരു ജോലി ഒരു ബാങ്കിലുണ്ട് കേട്ടോ. ഒരു പുള്ളി അത്യാവശ്യം നല്ലൊരു കരിയറിൽ ഇരിക്കുന്ന ആളാണ്, മംഗലാപുരത്ത് റിസ്ക് മാനേജറാണ്, നല്ല നല്ലൊരു പ്രൊഫൈലാണ്. ഇദ്ദേഹം ഒരു 4 5 കൊല്ലമായിട്ട് യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്നുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം 1 ലക്ഷത്തിനോടത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇദ്ദേഹത്തിന് യൂട്യൂബിൽ നിന്ന് ഒരു വരാഴ്ച കിട്ടുന്നുണ്ട്, അത് പോട്ടെ. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഇദ്ദേഹത്തിന് എനിക്കൊന്നിന് ഇതിന്റെ പേര് എനിക്കറിഞ്ഞോ ഇതിന്റെ പേരിലാണെന്നുള്ളത്, പക്ഷെ എന്നിരുന്നാലും ഒരു പ്രൊമോഷനൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് നോളജിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ ഷോക്കേസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നോളജ് ഇവിടെ കിടക്കുന്നുണ്ട്. ഏത് ആൾക്കാർക്കും അങ്ങേരെ ബ്രാൻഡ് അറിയാം. എസ്പെഷ്യലി കരിയറിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് നോളജ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഇറക്കി നിങ്ങളുടെ സ്ഥാപനം അലൗ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടന്റിന്റെ ഒരു 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 ഇത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഇതിൽ. ഇത് ബെസ്റ്റ് എക്സാമ്പിൾ ഇദ്ദേഹം ബാങ്ക് എംപ്ലോയി, ഇദ്ദേഹം ആളുകൾക്ക് എങ്ങനെ ലോൺ എടുക്കുക, ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുക. എല്ലാത്ത വീഡിയോയ്ക്കും 50,000 1 ലക്ഷം വ്യൂസാണ്. ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു 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 കാര്യമാണ് ഇത് ചെയ്യാന്ന് പറഞ്ഞാല്. പിന്നെ ഇപ്പൊ ഇപ്പൊ പോഡ്കാസ്റ്റിന് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓഡിയോ ആണ്, നമ്മള് വീഡിയോ പോലെ തന്നെ ഓഡിയോ. ഇനി ആൾക്കാർ ഈ ടൈപ്പ് ചെയ്തിട്ടൊന്നും സെർച്ച് ചെയ്യാൻ പോലും ആൾക്കാർ ഇപ്പൊ മറ്റേ എന്താണ് അതിന്റെ പേര് ആമസോണിന്റെ ഒരു സാധനം ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഐഫോണില് സിറി എന്ന് പറഞ്ഞിട്ട് ഹായ് സിറി ടെൽ മീ ഐ വാണ്ട് ടു കുക്ക് രസം. അപ്പൊ രസത്തിന്റെ റെസിപ്പി അതിൽ കൂടെ ഓഡിയോ മെസ്സേജ് ആയിട്ട് വരും. ഇപ്പൊ നമ്മളാണെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു കുക്ക് രസം എന്ന് പറഞ്ഞിട്ട് ഇൻ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ നായരുടെയും മറ്റവരുടെയൊക്കെ വീഡിയോ വരും. അതേമാതിരി ഇനി പോഡ്കാസ്റ്റിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് പറയും ഐ വാണ്ട് ടു കുക്ക് രസം, അപ്പൊ രസത്തിന്റെ വീഡിയോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കേസ് എന്നുണ്ടെങ്കിൽ ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ടൈമിൽ എന്റെ കണ്ടന്റ് അവിടെ വരണം. അങ്ങനെ കണ്ടന്റ് വരുമ്പോ ഇറ്റ്സ് അഗൈൻ ഓപ്പർച്യൂണിറ്റി ഫോർ അസ്, കാരണം ആ കണ്ടന്റ് മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിന് വരുമാനം കിട്ടും. ഇതെല്ലാവരും ഓപ്പർച്യൂണിറ്റികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാത്തിലും വീക്കിലി ഒരു കണ്ടന്റ് കൊടുത്താൽ മതി നമുക്ക്. ഇതൊന്നും ഓവർനൈറ്റ് ഇന്ന വീഡിയോ വന്ന് ഇതെങ്ങനെ വൈറലാവാ എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. പക്ഷേ ഒരു 1 2 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 10 30,000 രൂപ സൈഡ് ഇൻകം ആയിട്ട് വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണ്ട, പോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ സ്പോൺസറായിട്ട് ഇതൊന്നും പറയേ വേണ്ട. ഇനി ഐ ഹോപ്പ് ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കണം. ഇനി ഇപ്പൊ അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാർക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യണത്, അതേമാതിരി ഉഡൂമി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഓൺലൈൻ ആയിട്ട് നമുക്ക് കോഴ്സ് റിലീസ് ചെയ്യാൻ പറ്റും.
ഇതില് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ്. എവിടെയെന്ന് സാധനം ഓക്കെ. ഇപ്പൊ ഉഡൂമിയിൽ ഈവൻ മലയാളത്തിൽ നമുക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഉഡൂമയിൽ വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് കോഴ്സ് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ ആ വീഡിയോ പിടിക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേമാതിരി കോഴ്സുകൾ അതിലിറക്കാൻ പറ്റും. ഇപ്പൊ എസ്പെഷ്യലി ഐ ടി ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഹൗ ടു മേക്ക് എ വെബ്സൈറ്റ് അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഴ്സ് ഇറക്കാം. എന്നിട്ട് അതിന് ഒരു 500 രൂപ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. എന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്ര പേര് അത് വാങ്ങുന്നു അത് നിങ്ങളുടെ ഇൻകമാണ്. ഒരു ചെറിയ പോർഷൻ ഉടുമ്പ് എടുക്കും, ബാക്കിയുള്ള നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇവിടെ പല പല ടോപ്പിക്കാണ് ഇവിടെ കിടക്കുന്നത്. ഇനി നിങ്ങൾ നന്നായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് എക്സലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എക്സലിനെ കുറിച്ചിട്ട് ടോപ്പിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബേസിക് ഒരു ഇത് കൊടുക്കണം. ഇപ്പൊ എല്ലാവരും യൂട്യൂബിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിഷിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഇതില് ഇതിനൊക്കെ അത്യാവശ്യം എന്താ പറയാ, നമ്മള് വീഡിയോയില് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ടോപ്പിക്ക് താല്പര്യമുള്ളത് ആ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലാവർക്കും ആ സ്പെസിഫിക് കണ്ടന്റ് വേണ്ടവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യാനായിട്ട് അറിയോ, അത് നിങ്ങൾക്ക് ഉടുമ്പേ കൂടെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇടാൻ പറ്റും. എന്തെങ്കിലും ഹോബി നിങ്ങൾക്ക് ഉണ്ടോ അതിന് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും നിങ്ങൾക്ക് ചെയ്യാം. അതേമാതിരി ബുക്ക് എഴുതണം, എനിക്ക് തോന്നുന്നു കേരളത്തിലധികം ബുക്ക് എഴുതുന്ന ആൾക്കാരെ ഞാൻ അധികം കണ്ടില്ല, പക്ഷെ ബോംബെയിലൊക്കെ ഒത്തിരി പേര് ബുക്ക് എഴുതുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് സെൽഫ് പബ്ലിഷ് ചെയ്യും, അതേപോലെ തന്നെ കിൻഡലിൽ കൂടെ അവര് ബുക്കുകൾ ഇറക്കുകയും ചെയ്യും. ഇതിനൊന്നും ശരിക്കും പറഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ നോളജ് മാത്രം മതി, നമ്മുടെ ടൈം മാത്രം മതി. ഇനി അടുത്തത്, ഇത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എസ്പെഷ്യലി കൺസൾട്ടന്റ് ആവാന്നുള്ളത്, ഇപ്പൊ എസ്പെഷ്യലി ഒരു ഒരു ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സ്പെസിഫിക് സ്കില്ല് ഭയങ്കര ഒഴിക്കും. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ആ ഒരു സ്കില്ല് ഭയങ്കരമായിരിക്കും. അപ്പൊ ആ സ്കില്ല് പുറമെ ആൾക്കാർക്ക് വേണ്ടതായിട്ട് വരും. ആ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൺസൾട്ടിങ് കൊടുക്കാം. ഇപ്പൊ ഇപ്പൊ ഇൻകം ടാക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ അഡ്വൈസ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇപ്പോ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിന്റെ കൺസൾട്ടിങ് ഹെൽപ്പ് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും വലിയ ഏജൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നിങ്ങളൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഇത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇത് പലപ്പോഴും ഇപ്പൊ കേരളത്തിലൊക്കെ മിക്ക ആൾക്കാരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ല. എസ്പെഷ്യലി ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യണം ഒത്തിരി പേരെ കാണാറുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം ഒന്നാണ് ഇപ്പൊ വാറ്റിന്റെ അവിടെ കൺസൾട്ടന്റ് ആയിട്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, കാരണം ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഒരു സിഎക്കാരനൊന്നും വെക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് വാറ്റ് ചെയ്തു കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം അവിടുന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഇത്ര ആലോചിക്കേണ്ടായിരുന്നു. നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങളുടെ ഒരു കോമ്പിറ്റൻസി എങ്ങനെ ആൾക്കാർക്ക് മറ്റുള്ള ചെറിയ സ്ഥാപനങ്ങൾക്ക് ഒരു വീക്കെൻഡ് ഒക്കെ ഇരുന്നിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതിനെ നിങ്ങൾ പാക്കേജ് ചെയ്യും, അങ്ങനെ ക്ലയൻസിനെ കണ്ടെത്തുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത്തരം ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടെത്താൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീലാൻസർ .com അങ്ങനത്തെ ഇതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രൊജക്ട് നിങ്ങൾക്ക് എന്നിട്ട് അവിടെ ഓൺലൈനായിട്ട് ബിഡ് ചെയ്യാനും എടുക്കാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അവിടെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കഴിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ ലെവലിലും വലിയ ലെവലിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില കൺസൾട്ടൻസ് ലക്ഷങ്ങള് ചാർജ് ചെയ്യുന്ന കൺസൾട്ടൻസ് നമുക്ക് ഇഷ്ടംമാതിരി ഉണ്ട്. നിങ്ങൾക്കും അതേമാതിരി ആയിപ്പെടാനായിട്ട് പറ്റും. ഇനി കൺസൾട്ടിങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഉള്ളത് തന്നെ ഇപ്പൊ എസ്പെഷ്യലി ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു CFA ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും
മ്യൂച്വൽ ഫണ്ടിലൊക്കെ വർക്ക് ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്ലാനർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു ഫിനാൻഷ്യൽ പ്ലാനർക്ക് ആവറേജ് 20 to 25,000 രൂപ വരെ പെർ സിറ്റിങ്ങിന് ഫീസ് ഉണ്ട്. അപ്പൊ ആ പണി വൃത്തിയായിട്ട് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 hour ക്ലയന്റിനായിട്ട് ഡിസ്കഷൻ, 1-2 hours ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രിപ്പറേഷൻ, അങ്ങനെ ഒരു ക്ലയന്റിന് 1 month കിട്ടിയാൽ മതി 25,000 രൂപ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് വരും. നിങ്ങളുടെ നോളജ് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. സ്കില് എല്ലാവരും നിങ്ങൾ അക്യൂർ ചെയ്തു, ആ വേറെ ചെലവൊന്നുമില്ല. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1 month ഒരു 5 clients ഹാൻഡിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഓൺലൈൻ ആവറേജ് 20 to 25,000 ആണ് ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്. ഇനി ഇപ്പോ ഫ്രീലാൻസർ ആയിട്ട് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലാണ് നിൽക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു മേഖലയാണ്. അതിനൊന്നും നിങ്ങൾ ഒരു ജോലി വിട്ട് ഫുൾ ടൈം ആയിട്ട് നിൽക്കണമെന്നില്ല, കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതും ഒരു വലിയൊരു ഓപ്ഷനാണ്. എനിക്ക് തോന്നുന്നു ആർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്, ഇത് അതിന്റെ പേരിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് ഇത് കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കുന്നത് പലരും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്കില് തന്നെയാണ് നിങ്ങൾ പുറത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബിൽ നിങ്ങളുടെ സ്കില് ഒന്നും കൂടി ഷാർപ്പൻ ആവും. അപ്പൊ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബ് ഒന്നും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അതോടൊപ്പം അഡീഷണൽ ഇൻകവും ഉണ്ടാക്കി. ഇനി അടുത്ത ഒരു കാര്യമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും മണി MLM അത് അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയണില്ല, അതൊന്നും നിങ്ങൾ ചെയ്യാനും പാടില്ല. ഇപ്പൊ പൈസ കൊടുത്തിട്ട് യാതൊരുവിധ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനും പോകാൻ പാടില്ല. പക്ഷേ കുറെ ഇന്ത്യൻ കമ്പനികളുണ്ട്, അല്ലെങ്കിൽ കുറെ ഫോറിൻ കമ്പനികളുണ്ട്. ഫേമസ് ആയിട്ടുള്ളത് ആംബേ, ഹൈബർ ലൈഫ്, പിന്നെ മറ്റേ ടപ്പർ വെയർ, ഇതെല്ലാത്തിനും നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകളാണ്. ഇതിനെല്ലാത്തിൻ്റെ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റർനാഷണൽ ഫണ്ടിൽ മിക്കപ്പോഴും ഇന്റർനാഷണൽ സ്ഥാപനങ്ങളിൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കമ്മീഷനൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇന്ത്യൻ കമ്പനികൾ മോദി കെയർ അതേമാതിരി ഇതിലൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കമ്പനിക്കും നല്ല പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അറിവിൽ തന്നെ മോദി കെയറിലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന കുറച്ച് പേരെ എനിക്കറിയാം. ഇതൊന്നും എന്താ മോദി കെയർ, ഇതാണ് വെബ്സൈറ്റ്, ഇതിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ പണി എന്ന് വെച്ചാൽ ഇത്തരം പ്രൊഡക്റ്റുകൾ വിൽക്കുക, അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങാന്ന് പറയുന്ന പണി. അല്ലാണ്ട് ഇപ്പൊ സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 10,000 കൊടുക്കണം, 100,000 കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ 2 people ചേർത്തണം, അവര് 100,000 തരുമ്പോൾ അതിൽ നിന്ന് 20% നിങ്ങൾക്ക് കമ്മീഷൻ, അങ്ങനത്തെ പണിക്കേ നിൽക്കരുത്. അതെല്ലാനും എനിക്കറിയില്ല, നല്ലതെന്നും പറയുന്നില്ല ചീത്തതെന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത്തരം മോദി കെയർ പോലത്തേലൊക്കെ നിങ്ങൾ ഏതെങ്കിലും നല്ല ഏജൻസിന്റെ, എനിക്ക് അറിഞ്ഞുകൂടാ അവർ കുറെ ചാമ്പ്യന്മാരെന്നൊക്കെ പറയും, ഇതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾ അവരുടെ കീഴിൽ അവരൊരു ബെൻഡറിങ്ങോടെ നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഓക്കെ, ഇത് നമ്മള് ഇവരുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളത് മാത്രമാണ് പണി, എന്നിട്ട് അതിന്റെ കമ്മീഷൻ കിട്ടുക. അപ്പോ ഇതില് നിങ്ങളുടെ 10 paisa ഇൻവെസ്റ്റ്മെന്റ് വരാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുക, എന്നിട്ട് അതിന്റെ കമ്മീഷൻ, എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക, അതിന്റെ കമ്മീഷൻ നിങ്ങൾ എടുക്കുക. അങ്ങനെ ഒരു ഒരു സെറ്റ് ഓഫ്, ഇതിൽ ഒത്തിരി വെൽനസ് പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഒത്തിരി എന്താ പറയാ ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ഉണ്ട്, പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ കുറെ പഠിക്കാനുണ്ട്. പക്ഷെ അത് വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എന്താ പറയാ ഒരു 10,000-30,000 രൂപയൊക്കെ ഇൻകം വരുന്ന ആൾക്കാരെ കാണാറുണ്ട് ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ എപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നോക്കുന്ന ടൈമിൽ ഒത്തിരി നല്ലതും ചീത്തയുമായിട്ടുള്ള കേസുകളുണ്ട്. അപ്പൊ എപ്പോഴും നല്ല പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക, അതിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പുറകെ നടന്ന് പണിയെടുത്ത് ചെയ്യാനായിട്ടുള്ള സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. നിങ്ങൾക്ക് വൃത്തിയായിട്ട് പ്രൊഡക്റ്റ് വിൽക്കാനുള്ള സമയമുണ്ട്, അതിനുള്ള
ആൾക്കാരെ ഓടി നടന്ന് കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഇതും നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ്. ഇനി ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റും ട്രേഡും, ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനേ പറയുള്ളൂ. ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും വർക്കിംഗ് അവേഴ്സിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഓൺ നിങ്ങളുടെ ജോബിലുള്ള സമയം പോകും. അതിന്റെ പേരിൽ ഞാൻ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ഇൻവെസ്റ്റ് എന്താ പറയാ ട്രേഡ് ചെയ്യണതിനെ പറ്റി ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യാത്തൊരു ആളാണ്. നിങ്ങളുടെ അടുത്ത് നല്ല പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങാം, അതിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നല്ല എഫ് ഡിസ്, ഇപ്പൊ NCDs ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ മറ്റേ NBFC ഉള്ള FDs ആവാം, മ്യൂച്വൽ ഫണ്ടുകളാവാം, അതിൽ പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് മന്ത്ലി ഇൻകം കിട്ടുന്ന പോലത്തെ സ്കീമുകൾ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ കുറച്ചാൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇക്വിറ്റി സ്കീമുകളിൽ ഇടുകയും അതിൽ നിന്ന് ഒരു നല്ലൊരു അപ്രീസിയേഷൻ ഉണ്ടാക്കിയെടുക്കാനും ചെയ്യാം. ഇത് നമ്മുടെ ഏരിയ അതിന്റെ പേരിൽ മാത്രം ഇട്ടേക്കാണ്. പക്ഷെ ഇതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കാശ് വേണം, അങ്ങനെയാണെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കയ്യിൽ കാശില്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഒരു ലാൻഡ് വാങ്ങുന്നതും അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നതും അത് റെന്റിന് കൊടുക്കുന്നതും ഇതെല്ലാം അതിൽപ്പെട്ടത് തന്നെയാണ്. അതിനെല്ലാത്തിനും നമ്മുടെ അടുത്ത് ഒരു ക്യാപിറ്റൽ ആവശ്യമാണ്, അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഈ പറഞ്ഞ മുകളിലുള്ള എല്ലാ പണിയും ചെയ്തോ, എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിക്കോ, അതിൽ നിന്ന് ഇൻകം വരുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു പകുതി 50% എങ്കിലും ഇതിൽ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വെൽത്ത് നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യും. ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ഒരു റഫായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ സ്കില്ല് ഓൺലൈനായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് അതിന് കുറച്ച് വെബ്സൈറ്റുകൾ നമ്മൾ കാണിച്ചു തന്നിരുന്നു. ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ച്, ഈ പറഞ്ഞ സൈറ്റുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റുഡൻസിനെയൊക്കെ എബ്രോഡ് അവർക്ക് ട്യൂഷൻ കൊടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ട് സെല്ല് ചെയ്യണത് നമ്മൾ പറഞ്ഞു. പിന്നെ കുക്കിങ്ങും ബേക്കിംഗ് ഒക്കെ ചെയ്യണതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ബേക്കിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ വീട്ടിൽ കേക്ക് ഉണ്ടാക്കി വിൽക്കൽ മാത്രമല്ല, അത് കുട്ടികൾക്കൊക്കെ നിങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ മുന്നിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോയുടെ മുന്നിലൊക്കെ സംസാരിക്കാൻ പറ്റണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം മാത്രമല്ല, ഒത്തിരി സ്പോൺസർ പ്രോഗ്രാമുകളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒത്തിരി സ്പോൺസർഷിപ്പ് പ്രോഗ്രാം അഡ്വർടൈസ്മെന്റിനൊക്കെ നിങ്ങളുടെ അടുത്ത് വരും. അതും നല്ലൊരു ഇൻകമാണ്. പിന്നെ ബുക്ക് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുക. ഉഡുമേ പോലെ, ഉഡുമേ മാത്രമല്ല ഒത്തിരി ഈവൻ ഇന്ത്യൻ സൈറ്റുകൾ നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്, കോഴ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൺസൾട്ടന്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്കില് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു കൺസൾട്ടിങ് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് വിധത്തിലാണ് അതിനെ ഹെൽപ്പ് ചെയ്യണത്. എക്സിസ്റ്റിംഗ് ജോബിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ സ്കില്ല് ഷാർപ്പൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ ഓൾ അഡീഷണൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സീരിയസ് ആയിട്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എപ്പോഴും കറക്റ്റ് കമ്പനികൾ ചൂസ് ചെയ്യുക, അല്ലാണ്ട് മണി ചെയിൻ പോലത്തെ പരിപാടികളിൽ ചെയ്യാണ്ടിരിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ കാശ് പോകും, കാശ് പോകാൻ ചാൻസ് ഉണ്ട്, പോകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതിൽ നോക്കാണ്ട് നിങ്ങളുടെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കാണാതെ നിങ്ങളൊരു ജോലിയായിട്ട് കണ്ടെത്തി അതിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയെടുക്കാം. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലാണ്ട് അയലോക്കത്തെ ആൾ പറഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ CNBC ടിപ്പ് കണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇന്ന് വാങ്ങേണ്ട സ്റ്റോക്ക് ഏതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യണ പരിപാടിക്ക് നിൽക്കരുത്. നിങ്ങൾക്ക് ആ ബിസിനസ് അറിയാന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് ആ പണിക്ക് വന്നിട്ട് ഉള്ള ക്യാപിറ്റൽ കളയരുത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ വേണം. കാരണം നിങ്ങളൊരു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിന് യാതൊരു വിധത്തിലും തകരാറ് സംഭവിക്കാതെ വേണം നിങ്ങൾ ഈ ഒരു സെക്കൻഡ് സോഴ്സിലേക്ക് പോകാനായിട്ട്. കാരണം ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നല്ലൊരു സാലറിയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയും, അങ്ങനെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ജോബ് പോകുകയോ ഓപ്പർച്യൂണിറ്റി കുറയുകയോ ചെയ്യും. ആ പണിക്ക് നിൽക്കരുത്, നിങ്ങൾ ആ പണി വൃത്തിയായിട്ട് ചെയ്യുക.
അതോടൊപ്പം തന്നെ കുറച്ചും കൂടി കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ വേറെ ഇൻകം വരുത്താനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ ഇൻകം കിട്ടുന്നതിനുള്ള ഫോക്കസ് കുറയ്ക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫോക്കസ് ഇല്ല, ഡിസിപ്ലിൻ ഇല്ല, ഉള്ള പണി മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി, ഇതിലേക്ക് വരരുത്. കാരണം ഇത് എങ്ങാനും സക്സസ് ആയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മെയിൻ ജോലിയിലുള്ള ഫോക്കസ് കുറയാൻ പാടില്ല. എപ്പോഴും ആ മെയിൻ ജോലിനുള്ളൊരു കോംപ്ലിമെന്ററി ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന പാർട്ട് ടൈം ആയിട്ട് ചെയ്യണത് വളരെ സക്സസ്ഫുൾ ആവുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില ഒരേ യൂട്യൂബേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആവേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുൾ ടൈം ആയിട്ട് എടുത്തോളൂ. കാരണം നിങ്ങളുടെ ആക്ച്വൽ ഇതിൽ നിന്ന് വരുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഇപ്പുറത്തുനിന്ന് സേഡിന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ജോലി എടുക്കുന്നത്? ഇപ്പൊ ഒത്തിരി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറൊരു ജോലിയിൽ ഇരിക്കുന്ന അവര് ഇതിൽ സക്സസ് ആയി, ഇതിൽ നിന്ന് വരുന്ന ഇൻകം അവരുടെ ആക്ച്വൽ ജോബിനേക്കാളും കൂടുതലായപ്പോ അവര് ആക്ച്വൽ ജോബ് വിട്ട ആൾക്കാർ. അതേമാതിരി ട്യൂഷൻ എടുക്കണ ഒരു ചില ആൾക്കാരൊക്കെ ട്യൂഷൻ പാർട്ട് ടൈം ആയിട്ട് എടുത്തിട്ട് പിന്നെ ട്യൂഷന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിയ ടൈമിൽ അവർ ജോലി വിടുകയും അവർ പിന്നെ ട്യൂഷൻ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ള കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാവുന്ന സെഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എല്ലാവർക്കും കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഒത്തിരി വർക്ക് ഇൻവോൾവ് ആണ്. ഇതിന് നിങ്ങൾക്ക് ഡിസിപ്ലിനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 hour എങ്കിലും ഡെയിലി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എസ്പെഷ്യലി ഇങ്ങനത്തെയൊക്കെ ഒരു ടഫ് സിറ്റുവേഷനിൽ നമുക്കൊരു ഇൻകം കൂട്ടാനായിട്ട് ഇതിനേക്കാളും നല്ലൊരു മാർഗം നമ്മുടെ മുന്നിൽ ഇല്ല. ഇതാണ് ബേസിക് ആയിട്ട് ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു 10 minutes നമുക്ക് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ സെഷന് ഇവിടെ റാപ്പ് ചെയ്യാം. ഈ ഈ സെയിം സാധനം നമ്മൾ ഇതിൽ യൂട്യൂബിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഞാൻ ഈ കാണിച്ചതിൽ എന്തെങ്കിലും വെബ്സൈറ്റും കാര്യങ്ങളും 2 വന്നിട്ട് ചെയ്യാവുന്നു. ഓക്കെ, ചിലവർ പറയണ്ടായിരുന്നു ഒരു ഡൗട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. എന്താണ് ഡൗട്ട്? സുഹേലിന് എന്താണ് ഡൗട്ട്? ഹലോ സാർ. സാർ എന്റെ പേര് സുഹേല്, കലൂരാണ് വീട്. അപ്പോ എന്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ റീസെൽ ചെയ്യുമല്ലോ, സെൽ ഓൺലൈൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരാള് നമ്മുടെ കയ്യില് 300 rupees ഒരു പ്രൊഡക്റ്റ് തന്നതിനാ നമ്മുടെ മാർജിൻ കൂട്ടിയിട്ടാണ് നമ്മള് കസ്റ്റമർ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ 300 rupees ഒരാള് നമുക്ക് പ്രൊഡക്റ്റ് തന്നതിന് ഇപ്പൊ നമുക്ക് 200 rupees മാർജിൻ വേണമെങ്കിൽ 500 rupees നമുക്ക് കസ്റ്റമർ എടുത്ത് കൊടുക്കും. അപ്പൊ ഇതില് ലീഗൽ ഇഷ്യൂസ് വരും, ടാക്സിന്റെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഇത് ഈ പറഞ്ഞതിലൊന്നും വരത്തില്ല. ഈ പറഞ്ഞ ഈ ഇതിലൊക്കെ ചെയ്യുമ്പോ അങ്ങനെ വരാറില്ല. പലരും പറയുന്നുണ്ട് ഇത് ലീഗലി പറ്റൂല, ടാക്സ് ഇഷ്യൂ വരും. കാരണം നമ്മൾ ബില്ലൊന്നും കൊടുക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഇത് ചെയ്യുന്നത്. ശരി ശരി, താങ്ക് യു. ഇനി ആർക്കാണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? മണി റിലേറ്റഡ് ആയിട്ടോ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സാർ, എന്റെ പേര് അക്ഷയ് എന്നാണ്. ഞാൻ മീഷോയില് സെല്ലറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഫേസ്ബുക്കിന് കൂടെ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഫേസ്ബുക്കിൽ ചെയ്യുമ്പം GST എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നാണ് ചോദ്യം. ഫേസ്ബുക്കിൽ ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെ GST യുടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ GST വരത്തുള്ളൂ. ചെറിയ രീതിയിൽ സെൽ ചെയ്യുമ്പോൾ GST വരത്തില്ല. അല്ല സാർ, ഞാൻ മീഷോയിൽ ചെയ്യുമ്പോൾ ഞാൻ GST എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം GST അടയ്ക്കുന്നുണ്ട് മീഷോയിൽ സെൽ ചെയ്യുമ്പം. ഓക്കെ ഓക്കെ. അല്ല ഇത് അതിന്റെ അല്ല. അപ്പൊ നിങ്ങൾ എത്ര വരുന്നുണ്ട്? ഒന്നും അധികം വരുന്നില്ല സാർ. ഞാനിപ്പം തുടങ്ങിയതേ ഉള്ളു, ഇപ്പൊ 1.5 months ആയതേ ഉള്ളു. അപ്പം അധികം ഒരു 10-20,000 ഞാൻ ഇപ്പൊ സെയിലൊക്കെ നടക്കുന്നുള്ളൂ. അല്ല, അപ്പൊ അങ്ങനെ അത്ര വലിയ പ്രശ്നം വരത്തില്ല. ജെനുവിൻ ആയിട്ടുള്ളത് വരത്തില്ലേ ഉള്ളൂ. നമുക്ക് ഇതിനേക്കാളും ക്രോസ് ചെയ്താലല്ലേ നമുക്ക് പ്രശ്നം വരത്തുള്ളൂ. ഓക്കെ ഓക്കെ സാർ. അത്രയും ഒരു ആധികാരികമായിട്ട് എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. എന്റെ അറിവില് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഒരു CA നോട് കൂടി കൺസൾട്ട് ചെയ്യണത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.
സ്റ്റാർട്ടപ്പിൽ സജ്ജു എന്നാണ്, ഞാൻ അബുദാബിന്ന് വിളിക്കുന്നു. സാർ, ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താണ്, ഏതെങ്കിലും സാറിന് അറിയുന്ന വല്ല സൊല്യൂഷൻസ് ഉണ്ടോ? നമുക്ക് വല്ല ഒത്തിരി സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി ചാൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പം അതിലെന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വല്ല ഐഡിയ ഉണ്ടോ സാറിന്? ഈ സ്റ്റാർട്ടപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല വിധത്തിൽ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഒരു നിങ്ങളുടെ നെറ്റ്വർത്ത് 2 crore മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന AIFകൾ ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മുടെ പരിചയത്തിൽ ഏതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒത്തിരി സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റികൾ ഉണ്ട്. ഇപ്പൊ മലബാർ ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലൊക്കെ ഉള്ളുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ ഇന്ത്യൻ ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ അവരെ അപ്രൂവ് ചെയ്യുന്ന ടൈമിൽ നമുക്കും അവരുടെ സ്റ്റാർട്ടപ്പ് പിച്ച് കേൾക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് താല്പര്യം, നമുക്ക് കൺവിൻസ്ഡ് ആണെങ്കിൽ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. താങ്ക്സ്. ഓക്കെ, ഇനി ആർക്കാണ് എന്തെങ്കിലും സംശയമുള്ളത്? ഇന്ന് ഇന്ന് ഈ പറഞ്ഞതിനെ കുറിച്ചിട്ട് ആരെങ്കിലും സംശയം ഉണ്ടോ? സാറേ. ആ ഹാ, ഹലോ. സാർ, എന്റെ പേര് അഗ്രജ്, ഞാൻ പാലാട്ടുന്നാണ്. സാറേ, ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ഡിവിഡൻഡ് ഇയർലി ആണ് മന്ത്ലി ആണ്? സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് തരുന്നത് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് അപ്രൂവൽസ് കഴിഞ്ഞിട്ടാണ്. പൊതുവെ ഇയർലി ആണ് ഓരോ കമ്പനികളിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. കമ്പനിക്ക് ലാഭമുണ്ട്, കമ്പനിയുടെ ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത് ലാഭത്തിന്റെ 1% ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് അവർ തയ്യാറാവണമെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു ഫിക്സഡ് പീരീഡ് ഒന്നുമില്ല. ഹലോ നിഖിൽ. ആ ഹായ്. നിഖിൽ, പറയുമ്പോ ഫ്രീലാൻസറിന്റെ കാര്യം പറയണ്ടായിരുന്നു, അപ്പോ HR കാര്യം പറഞ്ഞു, HR ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. സോ കുഡ് യു അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, HR തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഓരോരോ ടാസ്ക് ഉണ്ടല്ലോ. ഇപ്പൊ ഒന്ന് മറ്റേ ഇത് എന്റെ അറിവിൽ ഉള്ളത് വെച്ചാല് ഇപ്പൊ ഒരേ ഇൻഡിവിജ്വൽസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവണതൊക്കെ, അങ്ങനെ നമുക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്റെ പ്രൊഫൈൽ ഇതാണെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ HR എന്തെങ്കിലും നിങ്ങൾക്ക് പറയാവുന്ന ഒരു ടാസ്ക് ഏതാണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ജോലികൾ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബിഡ് ചെയ്യാനും അത് ഏറ്റെടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് 1 hour നിങ്ങൾക്ക് ഇത്രയാണ് ചാർജ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് ആ അവരുടെ ബിഡ് ചെയ്യണതും നിങ്ങളും തമ്മിൽ മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഫ്രീലാൻസറിൽ നോക്കിയ ടൈമിൽ കൊച്ചിയിൽ നിന്ന് തന്നെ ചില HR ലുള്ള പ്രൊഫൈലുകളൊക്കെ ഞാൻ കണ്ടു. എനിക്കറിഞ്ഞൂടെ എത്രമാത്രം പ്രൊജക്റ്റുകൾ അവർ കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അവർ അവർലി 1000 രൂപ 2000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് പർട്ടിക്കുലർ ടാസ്ക് ആണോ ചെയ്യാൻ പറ്റുന്നത്, ആ പർട്ടിക്കുലർ ടാസ്കിന് ആരെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രൊജക്ട് തരും. താങ്ക് യു. കിട്ടിയാ? ഓക്കെ, താങ്ക് യു. നിഖിൽ സർ, ഇത് ജോൺ ആണ്, ഹൈദരാബാദ്. ഹായ്. സർ, നമുക്ക് എന്റെ കണ്ടന്റും ഉണ്ട്, കുറച്ച് ഇൻഫർമേഷൻസും ഉണ്ട് നമുക്ക് ആയിട്ടുള്ള കുറെ കാര്യം. ഉള്ളി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറിപ്പം ഇവിടുന്ന് ഇപ്പൊ ഇട്ടിട്ട് സാറ് എന്തായാലും യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് മെയും മെനക്കും ഒക്കെ എടുത്തിട്ടായിരിക്കും ഇടുക. ബേസിക്കലി എനിക്ക് ആ ഇഷ്യൂ എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയിലും ഓരോരോ എന്താണ് ഞാൻ പറയും വജ്രങ്ങളുണ്ട്. പക്ഷേ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ പാർട്ടിനെ എങ്ങനെ മേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാം നല്ലതുപോലെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വ്യൂവേഴ്സിന്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. ഒരു ഇഷ്യൂ ഇല്ല ജോൺ. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ കണ്ടന്റിൽ വിശ്വാസം ഏൽപ്പിക്കുക, എന്നിട്ട് നിങ്ങളെ കൊണ്ടാവാവുന്ന രീതിയിൽ കണ്ടന്റ് ഇറക്കുക, എന്നിട്ട് ഒരു വ്യൂവേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഇതിന് മാർക്കും കിട്ടും. ഇപ്പൊ ഞാനിത് കോൺഫിഡൻ്റോട് പറഞ്ഞതില് എന്റെ വീഡിയോ ഒന്നും ഞാനല്ല എഡിറ്റ് ചെയ്യണത്, ഓക്കെ, എനിക്ക് ഒരു ടീമുണ്ട് ചെയ്യണത്. പക്ഷെ ഞാൻ ഈ 1 year മുന്നേ ഞാൻ എൻ്റെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ആ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഫ്രീ ആയിട്ട് കാൻവ അല്ലെങ്കിൽ VN എന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട്. ഇതില് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു 15 minutes മെനക്കെട്ടിരിക്കണമെങ്കിൽ എഡിറ്റിംഗ് എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനൊന്നും ഈ പറയുന്ന ഒരു പ്രൊഫഷണൽസ് ചെയ്യണ ക്വാളിറ്റി ഉണ്ടാവില്ല ഇനീഷ്യൽ ടൈമിൽ. ആ ഒരു എന്താ പറയാ, നമ്മളെ ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള നാണക്കേടും ഇതെല്ലാരും നിങ്ങൾ മറക്കണം. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, സത്യം പറഞ്ഞു. എന്ത് വേണമെങ്കിലും ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ മതി. ഹൗ ടു ക്രിയേറ്റ് എ തംബ്നെയിൽ, ഹൗ ടു എഡിറ്റ് വീഡിയോ, എല്ലാവരും സാധനം അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഒരു ഞായറാഴ്ച
ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നടക്കും. ഞാൻ ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ ചെയ്തിട്ട് പറഞ്ഞതല്ല. അല്ല ഇപ്പൊ എന്റെ കേസിൽ പറഞ്ഞാല് എന്റെ 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 മകൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഓക്കെ, ആൻഡ് ഷീ ഈസ് ലൈക് 10 ഇയേഴ്സ്. ഓക്കെ, പുള്ളിക്കാരി ഒറ്റയ്ക്ക എല്ലാ എഡിറ്റിങ്ങും ചെയ്യണത്. പക്ഷെ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പൊ പുള്ളിക്കാരിക്ക് എന്തും എന്നോട് സങ്കടമുണ്ട്, കാരണം അങ്ങേക്ക് ഇത്രയും പണിയെടുത്തിട്ടും എന്താ 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അപ്പൊ എന്നോട് ചോദിക്കും എങ്ങനെ അച്ഛൻ ഇത്ര ഉണ്ടാവണമെന്ന്. അപ്പൊ സംഭവം ശരിയാണ്, പക്ഷെ എന്നാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണ ഒരു കാര്യം വെച്ചാല് ഈ കുട്ടി സ്വന്തമായിട്ട് വീഡിയോ പിടിച്ച് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൊച്ചിന് ചെയ്യാന്നുണ്ട് നമുക്ക് എന്ത് ചെയ്താലേ. ശരിയാണ് ജോൺ, ഞാൻ ഉറപ്പ് പറയണം, നിങ്ങൾ വെറുതെ വർത്താനം പറയണ്ട, അടുത്ത പ്രാവശ്യം സെഷൻ വരുമ്പോ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് വർത്താനം പോയി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വീഡിയോ ആണ്, കണ്ടന്റ് ആണ്, ബ്ലോഗ് ആണ്. തീർച്ചയായിട്ടും സാർ, ലെറ്റ് മീ ട്രൈ. മിക്കപ്പോഴും ഈ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം രാവിലെ ഓഫീസിന്റെ ഓഫീസിൽ കയറിയിട്ട് പിന്നെ ചിലപ്പോ 7 മണി 8 മണിയൊക്കെ ആവും ഒരു ഇത് സെറ്റ് കഴിയാൻ വേണ്ടിട്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആയി വരുമ്പോ 9 മണി. ഈ 9 മണിക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു ഇത് കാണില്ല. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ഡെഡിക്കേറ്റ് ഇപ്പൊ സൺഡേസിന് അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് ഇത് ഫ്രഷോടെ ചെയ്യണം. അതാണ് അതെന്റെ ഒരു ഇത്. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഇതിനു വേണ്ടിട്ടൊരു നമ്മുടെ യൂട്യൂബിൽ തന്നെ അലക്സ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, അവൻ എന്റെ സുഹൃത്താണ്. പയ്യനൊന്നും പറയണ്ട, ഞാൻ അവനങ്ങനെ കാണുന്നതിന്റെ ഒരു പറഞ്ഞതാണ്. പക്ഷെ അലക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിനാൻസ് ബ്ലോഗിന് ഇറക്കണത് എനിക്ക് തോന്നുന്നു 50,000-60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പഹയൻ ഒരു IT കമ്പനിയിൽ നല്ല ജോലിയിലിരിക്കണ മനസ്സിലാ. തീർച്ചയായിട്ടും സാർ, ലെറ്റ് മീ ട്രൈ സാർ. എനിവേ ഞാൻ സാറിനെ ടച്ച് ചെയ്യുന്നതായിരിക്കും അഡ്വൈസിനും കാര്യങ്ങൾക്കും വേണ്ടിട്ട്. ഇത്രയേ ഉള്ളൂ, ജോൺ ഒന്ന് കാണിച്ചു കൊടുക്കും ബാക്കി എല്ലാവർക്കും. ജോൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്കും മോട്ടിവേഷൻ ആവട്ടെ ജോണി. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. കൂൾ കൂൾ, ഓക്കെ, താങ്ക് യു. ഇനി ആരൊക്കെയാണ് സാർ? ആതിഫ് ആണ് സാർ. കോണ്ടാക്ട് ആണെങ്കിൽ ആ നമ്പറിൽ യൂട്യൂബ് ചാനലിലെ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി സാർ. ആയിട്ട് ടച്ച് ചെയ്യണം. ഓഫീസ് ആൾക്കാരായിരിക്കും ഫോൺ എടുക്കണത്, അവർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. ഞാൻ ഇന്ന് പറഞ്ഞേക്കണ ഇതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞാല് ഞാനിതിലൊരു എക്സ്പേർട്ട് ഒന്നും അല്ല. ഞാനിത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരുന്നു എന്നുള്ളൂ. അത് നിങ്ങൾ കുത്തി പിടിച്ചിരിക്കുക എന്നുള്ളൂ ഇതിന്റെ ഉള്ളിൽ. ഇത് കാരണം നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരാന്ന് മാത്രമേ ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് ഹൗ ടു എഡിറ്റ് വീഡിയോ എന്ന് എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് അറിയത്തില്ല. ഐ വാണ്ട് ടു സീ പീപ്പിൾ ആർ മേക്കിംഗ് മണി ഇൻ ദിസ്. ഞാൻ ഇതിന്റെ കൂടെ സാർ, ജോണാണ് ഒന്നും കൂടെ ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ വെക്കാം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഓൺലൈൻ വെബിനാർ ഇത് ചെയ്തായിരുന്നു. ഈ നമ്മുടെ പവർ ബൈ ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയുടെ ഒരു ഇത് ചെയ്തായിരുന്നു. അത് എടുത്തത് ഒരു ജിതൻ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ അതിന്റെ ഒരു കോഴ്സ് ഫീ ആക്ച്വലി 700 rupees ആണ്. അതായത് ഓൺലൈനില് നമ്മൾ 5 ദിവസത്തെ വർക്കിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. പക്ഷെ ഓരോ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്നത് 700 people ആണ്. കണ്ടില്ലേ എത്ര രൂപ? ഞാൻ ഞെട്ടിപ്പോയി. കാരണം പുള്ളിക്കാരൻ ഓൺലൈനിൽ തന്നെ പറയുന്നുണ്ട്, ആ ഓക്കെ 400 ആയി, സീ നൗ 500 people ആ ദേർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പുള്ളിക്കാരന്റെ ഒരാഴ്ച 5 ദിവസമാണ് ഇത്, അടുത്ത 5 ദിവസം അടുത്ത ഷെഡ്യൂൾ ആണ്. മോർ ദാൻ 83 courses ഓൾറെഡി ഫിനിഷ്. ഇത്ര ഈസിയാണ്? നിങ്ങൾ ഫ്രീ ആയിട്ട് പോയിട്ട് ഗൂഗിളിലും ഫേസ്ബുക്കിന്റെ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അത് നിങ്ങളിരുന്ന് പഠിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി വീഡിയോസ് എടുക്ക്, എന്നിട്ട് നിങ്ങൾ എന്താ പറയാ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്ക് ഹൗ ടു മാനേജ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു 500 rupees ഒരു കോഴ്സ് ഇറക്ക്. ഇത്രയേ ഉള്ളൂ പരിപാടി. അല്ല ഞാൻ പറയണ വെച്ചാല് ഇപ്പോ വേറൊന്നും വേണ്ട, നിങ്ങൾ 500 rupees പരിപാടി നിങ്ങൾ 100 പേർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടൊരു 50,000 രൂപയുടെ ജോലിയുണ്ട്.
ഈ പറഞ്ഞ പരിപാടി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര 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 എഫേർട്ട് എടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എസ്പെഷ്യലി നിങ്ങൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തം ഇരിക്കല്ലേ എല്ലാം ചെയ്യും. ഇവൻ അടുത്ത കേസ് നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ മാനേജ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നിങ്ങൾക്ക് കോഴ്സ് കൊടുക്കാലോ. ഇപ്പൊ പലരും പറയും കോമ്പറ്റീഷൻ ഹൈ എന്ന്. ഇന്ത്യയിൽ അത്രയും ആൾക്കാർ ഈ ലോകത്തില്ല. എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ആൾക്കാരാ. അപ്പൊ ഞാനീ ചാനൽ ഇറക്കണെന്നുണ്ടെങ്കിൽ ഇനി ബാക്കി 100 പേരാക്കിയാൽ എനിക്ക് എന്താ പ്രശ്നം? കാരണം ആൾക്കാർ കൺസ്യൂം ചെയ്യാൻ അത്രയും പേരല്ലേ ഇരിക്കണത്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ യുനോ ഐ തിങ്ക് ചെയ്യല്ലാരും. ഞാനും അപ്പോഴൊന്ന് ആലോചിക്കായിരുന്നു, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അവൻ ആക്ച്വലി എന്നാ ചെയ്യുന്നത്, ഓൺലൈനായിട്ട് ഇത് എഡ്യൂക്കേഷൻ ഒന്നും അല്ല തരുന്നേ. പുള്ളിക്കാരൻ ഓരോരുത്തർക്കും ഓരോരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവൻ പിക്ചറൈസ് ചെയ്തിട്ടുള്ള യൂട്യൂബിന്റെ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും അത് നിങ്ങൾ വരുമ്പോൾ കണ്ടുകൊണ്ട് വരിക. അവൻ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് ഉള്ളി അല്ലേ എങ്ങനെ നിങ്ങൾ. ഞാനീ പറഞ്ഞത് ഇതൊരു വീഡിയോയുടെ മാത്രമല്ല, ഇപ്പൊ എല്ലാവർക്കും വീഡിയോയുടെ മുന്നിൽ വരാൻ പറ്റണമെന്നില്ല. പക്ഷേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വീഡിയോയുടെ മുന്നിൽ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഫൈവർ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീലാൻസർ, ഇതിനൊക്കെ നിങ്ങൾ ആരെയും കാണേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിലത്തെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നമ്മൾ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ 9 to 6 പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടും. ഇവിടെ ആണെങ്കിൽ ഇഫ് യു പ്രൊഡ്യൂസ് റിസൾട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുള്ളൂ. സോ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ സ്കില്ല് കൂടും. ഒന്നാമത്തെ കാര്യം ഈ സ്കില്ല് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബിലെ പെർഫോമൻസ് ഡെഫിനറ്റ്ലി കൂടും, പിന്നെ പ്രൊമോഷൻ കിട്ടും. ഇപ്പൊ പലരും പറയും എനിക്ക് പൊളിറ്റിക്സ് ആണ് അത്ര ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല എന്ന്. എന്തിന് ഈ പൊളിറ്റിക്സ് ഉണ്ട്? നിങ്ങൾ ആ പൊളിറ്റിക്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പ്രൊമോഷൻ പേടിയുള്ളത്? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പണി പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ ഓക്കെ ജോൺ, താങ്ക് യു ഈ ഒരു ഡിസ്കഷൻ പറഞ്ഞതിന്. താങ്ക് യു സർ. 12 മണിയായി, ഇനി ആരെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്? 1-2 ക്വസ്റ്റ്യൻസ് കൂടി എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ്? സജീവ് ആണ്. സജീവ് പറയൂ. സാർ ഒരു ഡൗട്ട് ഉള്ളത്, സാർ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാറുണ്ടോ? 1-to-1 ആയിട്ട് ചെയ്യാറുണ്ടോ? ആ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ ടോക്സ് വിത്ത് മണിയിൽ വന്നിട്ട് ബുക്ക് ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാല് നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് തീർക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസിൽ ആദ്യം സെൻഡ് ചെയ്ത് പിന്നെ സാറിനോട് ഇതുപോലെ നമുക്ക് ചാറ്റ് ചെയ്യാനോ വീഡിയോ കോൺഫറൻസ് ചെയ്യാം. അതെ അതെ. ഇപ്പൊ സാധാരണ എന്റെ തന്നെ ആൾക്കാരുണ്ട്, അവരാണ് ചെയ്ത് കൊടുക്കാറ്. എന്നിട്ട് അവര് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും പെൻഡിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഡാറ്റ കിട്ടണം. ഡാറ്റ കിട്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും, എന്നിട്ട് ഡിസ്കഷൻ വരും. അങ്ങനെയാണ്. അപ്പൊ ആ ടോക്സ് വിത്ത് മണി എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ചെയ്താൽ മതി. ഒരു രണ്ടു പേര് കൈ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് കൈ വന്നിട്ടുണ്ട്? പ്രശാന്ത് എന്താണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്? അല്ലെങ്കിൽ ബിബിൻ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? ഹലോ. ആ ഹലോ, പറയൂ ബിബിൻ. സാറെ, നമുക്ക് ഇതിൽ ഫോണിൽ ചെയ്യാൻ പറ്റിയ വർക്കുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാരും ഫോണിൽ ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോ 21 വയസ്സുണ്ട്. ഞാൻ 20-ാം വയസ്സ് സ്റ്റാർട്ട് ചെയ്താ എന്റെ പോക്കറ്റ് മണിക്കുള്ള ഫണ്ട് ഞാനിപ്പോ ഇതിൽ നിന്നാണ് ഉണ്ടാക്കണം. മോദി കേർ നല്ല നല്ലൊരു ഇതാണ് ഇത് ചെയ്യാൻ. ഒത്തിരി പേര് സാന്റെ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്ലെക്സി ക്യാപ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഈ പറഞ്ഞ മോദി കേരള ഇൻകം കൂട്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ അളവ് മാസം മാസം കൂട്ടിക്കൊണ്ടുവരും. ഗുഡ് 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 ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? പ്രശാന്തിന് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ 12:02 അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ആർക്കും ക്വസ്റ്റ്യൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇൻകേസ് ആരെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആ മൊബൈലിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ
nikhil@talkswithmoney എന്നുള്ള ഇമെയിലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എഴുതി അയക്കാം. വി ആർ ഹാപ്പി ടു ടേക്ക്. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ടോക്സ് വിത്ത് മണിയിൽ ക്വസ്റ്റ്യൻ സെഷനിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. വി ആർ ഹാപ്പി ടു ഹെൽപ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഒരു വാല്യൂബിളായി വിചാരിക്കുന്നു. ഈ സെഷൻ കേട്ടിട്ട് ഈ 1 അവർ സ്പെൻഡ് ചെയ്തതിന് ഒരു റിസൾട്ട് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും വീഡിയോയിൽ കമന്റ് ചെയ്തിട്ട് പറയാം എത്ര രൂപ മാസം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. സോ അത് കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾ കമ്മീഷൻ തരണ്ട, പക്ഷെ ഐ വിൽ ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് എൻ്റെ മൈ ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു. എല്ലാവർക്കും നല്ല രീതിയിൽ എന്താ പറയുക ഒരു അഡീഷണൽ സോഴ്സ് ഇൻകം ഉണ്ടാകാനായിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Thank you, thank you. Thank you, sir. Thank you, sir. Thanks. Thank you.